സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചരുത്. മനുഷ്യർക്കിടയിൽ പലപ്പോഴും നാം തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല. ഏത് പ്രശ്നങ്ങൾക്ക് പരിശോധിച്ചാലും പരസ്പരം ചെയ്യേണ്ട വിട്ടുവീഴ്ചകൾ, കടപ്പാടുകൾ, കടമകൾ നാം പാലിക്കാറില്ല. അതേ സമയം ഒഹിദ് മലയോളം വരുന്ന ദോഷമാണ് നീ ചെയ്തതെങ്കിലും റബ്ബിന്റെ മുമ്പിൽ ഖേദിച്ച് മടങ്ങിയാൽ നിന്റെ ദോഷം അല്ലാഹു പൊറുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അതല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അഖ്ബിർനീ ബിഅമലിൻ യുദ്ഖിലുൽ ജന്ന വയുബായിദുനീ മിനൽ നാർ. നബിയെ, എനിക്ക് സ്വർഗത്തിൽ കടക്കുന്ന ഒരു അമലം പഠിപ്പിച്ചു തരണം, എനിക്ക് സ്വർഗത്തിൽ കടക്കണം, നരകത്തെ തൊട്ട് ദൂരെയാകണം, സ്വർഗത്തിൽ എനിക്ക് പ്രവേശനം ലഭിക്കണം. ഇത് തന്നെയാണ് നമ്മൾ അവസാനത്തെ പത്തിലും ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ അജ്നീ മിനൽ നാർ വാദ്ഖിലിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അജ്നീ മിനൽ നാർ, പടച്ചവനെ ജഹന്നമെന്ന നരകത്തിൽ നിന്ന് എനിക്ക് നീ മോചനം നൽകണം, ഇതിക്ക് നൽകണം. പോരാ, വാദ്ഖിലീ അല്ലാഹുമ്മ അജ്നീ മിനൽ നാർ വാദ്ഖിലിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം നൽകണം റബ്ബേ. ഈ പ്രാർത്ഥന വിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിൽ നമ്മൾ വർദ്ധിപ്പിക്കാറുണ്ടെങ്കിൽ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്. അഖ്ബിർനീ ബിഅമലിൻ യുദ്ഖിലുൽ ജന്ന വയുബായിദുനീ മിനൽ നാർ, നരകത്തെ തൊട്ട് ദൂരെയാക്കുന്ന സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കുന്ന ഒരവരെനിക്ക് പഠിപ്പിച്ചു തരണം നബിയേ. അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനോട് വിശദീകരിക്കുന്നു, ലഖദ് സഅൽത അൻ അളീം, മുആദേ നിങ്ങൾ ചോദിച്ചത് വലിയ ചോദ്യമാണ്, പക്ഷേ അള്ളാഹു എളുപ്പമാക്കിയാൽ അത് എളുപ്പവുമാണ്. അത്രയും ഗൗരവമുള്ള ചോദ്യമാണ് മുആദേ നിങ്ങൾ ചോദിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത് കൊണ്ട് മുആദേ തഅബ്ദുല്ലാഹ അള്ളാഹുവിന്റെ ഇബാദത്തെടുക്കണം, ആരാധന അള്ളാഹുവിന്റെ മാത്രം നടത്തണം. ഇബാദത്തിന്റെ കാര്യത്തിൽ, ആരാധനയുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ മറ്റൊരാളെ പങ്കുചേർക്കാൻ പാടില്ല. അഞ്ചു വക്ത നിസ്കാരം കൃത്യമായി നിലനിർത്തണം മുആദേ. വതൂതി സകാത്ത് കൊടുക്കണം മുആദേ. വതസൂമ റമളാൻ, വിശുദ്ധ റമളാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. വതഹജ്ജൽ ബൈത, കഅബത്തിൽ പോയി ഹജ്ജ് ചെയ്യണം. ഇങ്ങനെ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളായി അറിയപ്പെടുന്ന അഞ്ച് കാര്യങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ട് പറയുന്നു.
ഇതുകൊണ്ട് മാത്രം നിനക്ക് സ്വർഗം ലഭിക്കില്ല, മറ്റു പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഹൈറന്റെ ചില വാതിലുകൾ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്നിട്ട് നബിതങ്ങളെ വിശദീകരിക്കുന്നു, നോമ്പ് നോക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ, നോമ്പൊരു പരിചയാണ്. യഥാർത്ഥ നോമ്പുകാരൻ അവന്റെ നാവ് കൊണ്ട് അന്യവന്റെ ഗൈബത്ത് പറയില്ല, ഗൈബത്തവന്റെ ചെവി കൊണ്ടവൻ കേൾക്കില്ല, കൈകളെ കൊണ്ട് ഹറാമ് പ്രവർത്തിക്കില്ല, കണ്ണുകളെ കൊണ്ട് ഹറാമിലേക്ക് നോക്കില്ല, കാലുകളെ കൊണ്ട് ഹറാമിലേക്ക് നടന്നു പോകില്ല. അങ്ങനെ എല്ലാ കുറ്റങ്ങളെയും തടുക്കുന്ന ഒരു പലിജയാണ് നോമ്പൊരു പലിജയാണ് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ വസ്സദഖതു തുതിബിയുൽ ഖതിഅ كما يطفئ الماء النار صدق അത് ദോഷത്തെ ഇല്ലായ്മ ചെയ്യും, ദോഷത്തെ ഇല്ലായ്മ ചെയ്യും. അതേ വെള്ളം തീയെ കെടുത്തി കളയുന്നത് പോലെ ദോഷത്തിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞിട്ടും നബിതങ്ങൾ നിർത്തിയില്ല. അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, റസൂലുൽ അംബിയൽ ഇസ്ലാം ഉമൂദു വസ്സലാ വദർവതു സിനാമിയൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. ഇസ്ലാമിന്റെ തൂണാണ് മുആദ് നിസ്കാരം. ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുപോലെ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് ജിഹാദ്. ഇതൊക്കെ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി നബിതങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, അലാ ഉഖ്ബിറുക ബിമലാഖി ദാലിക കുല്ലി. ഇതിന്റെ ആകത്തുക ഞാൻ പറഞ്ഞു തരട്ടെയോ മുആദേ? ഖുൽതു ബലാ യാ റസൂലല്ലാഹ്. നബിയേ അങ്ങന്ന് പറയൂ നബിയേ. ഫഅഖദ ബിലിസാനിഹി, അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ നാവ് ഇങ്ങനെ പിടിച്ചു, നാവ് പിടിച്ചുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു, കുഫ്ഫാരൈക ഹാദാ, ഈ നാവിനെ സൂക്ഷിക്കണം മുആദേ, ഈ നാവിനെ സൂക്ഷിക്കണം മുആദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവ് പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ നാവിനെ സൂക്ഷിക്കണം മുആദേ. നരകത്തിൽ പലരും മുഖം കുത്തി വീഴുന്നത് നാവിന്റെ ചെയ്തികളാണ് മാറേ. അതുകൊണ്ട് നാവിനെ നീ സൂക്ഷിച്ചോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ താക്കീത് ചെയ്തു ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു തങ്ങളോട്. ഇതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയാനുണ്ട്, നിങ്ങളെല്ലാവരും ഈ സദസ്സിൽ കടന്നിരിക്കണം. യതീംഖാനയുടെ മുൻഭാഗത്തും സ്റ്റേജിന്റെ വരഭാഗത്തും ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ സാരി ഉസ്താദിന്റെ പ്രഭാഷണം ആരംഭിക്കാറായി. ഞാൻ ഈ സദസ്സൊന്ന് വൃത്തിയാകട്ടെ, കുറച്ച് ആളുകൾ കടന്നിരിക്കട്ടെ എന്ന് മനസ്സിലാക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട കണ്ണവം മുത്തുക്കോയ തങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ വേദിയിലുണ്ട്. സുഹൈല സഖാബ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വരാറായി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശുദ്ധ റമദാനിൽ അന്യവന്യ കുറ്റങ്ങൾ പറയുന്ന ഒരു ശീലം നമ്മുടെ സമുദായത്തിലുണ്ട്. മുമ്പ് ആണുങ്ങൾക്കായിരുന്ന ശീലമെങ്കിൽ ഇപ്പൊ സ്ത്രീകളും ഇതിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ നന്നാക്കി തരട്ടെ, നമ്മയും അല്ലാഹു നന്നാക്കുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തും
റമളാനിൽ പലരും പലരുമായി ബന്ധപ്പെട്ടു ജാമിയാസാരിയുടെ വചനാർത്ഥം ഒരുപാട് വീടുകളിലും ഒരുപാട് പള്ളികളിലും ഹുസൈൻ സൈദ് ഉസ്താദ് തന്നെ മംഗലാപുരത്തും കെ സി റോഡും ഒരുപാട് പള്ളികളിലും അങ്ങനെ തുടങ്ങി നമ്മുടെ അബ്ദുൽ ഹമീദ് മൗലവി ആലമ്പാടി ബഹുമാനപ്പെട്ട മുത്തുപോയ തങ്ങൾ വള്ളങ്കോട് മദനി പാറപ്പള്ളി ഇസ്മായിൽ സേദ് അബ്ദുൽ ഖഫാർ സേദി രണ്ടത്താണി ഇബ്രാഹിം സേദി സാധുവായ ഞാനങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ഖത്തറിലും അതുപോലെ തന്നെ യുഎഇയിലും സൗദിയിലും ബഹ്റൈനിലും ഒമാനിലും എല്ലാ കുവൈത്തിലും എല്ലാ രാജ്യത്തും ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട യതീമക്കൾക്ക് വേണ്ടി ഒരു ദിവസത്തെ ഭക്ഷണം ഒരു മാസത്തെ ഭക്ഷണം ഒരു കൊല്ലത്തെ ഭക്ഷണം അങ്ങനെ ഇങ്ങനെ സംഖ്യകൾ വാങ്ങുന്ന സമയത്ത് പലരും പലവിധ വിഷമങ്ങൾ പറഞ്ഞ് ഈ മഹത്തായ സദസ്സിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയണം. അള്ളാഹു അവരുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കേരളത്തിന്റെ ചില ജില്ലകളിൽ ഉണ്ടായ നിപ വൈറസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യാപകമായ മാറാ രോഗം, പകർച്ചവ്യാധി എന്നറിയപ്പെടുന്ന രോഗം, ആ രോഗം പിടിപെട്ട് പലരും മരണപ്പെട്ടു പോയി. ഇപ്പോഴും ഒരു പടർന്നുകൊണ്ടിരിക്കുന്നത് അല്പം ശമനമുണ്ടെങ്കിലും അത്തരം മാരകമായ രോഗത്തിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാവുമായി ബന്ധപ്പെട്ട സർവ മുഅ്മിനീങ്ങളെയും അല്ലാഹു സംരക്ഷിക്കുമാറാകട്ടെ. ആ രോഗത്തിൽ മരണപ്പെട്ടവരുടെ മയ്യിത്ത് നിസ്കാരത്തിന് പോലും 4 മീറ്റർ ദൂരെയാണ് ഗവൺമെന്റ് അനുമതി നൽകിയത്. അവരുടെ ജനാദ കബറടക്കാൻ 6 മീറ്റർ അല്ല 10 മീറ്റർ ആണ് ജനാദയുടെ കുഴിയെടുത്തത്. ആ നിലയ്ക്ക് വളരെ ഭയാനകമായ രോഗമാണ്. ഇപ്പോഴും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പള്ളികളിലും ഹൗദിൽ വെള്ളം പോലും ഇല്ല. വെള്ളം അന്നന്ന് കാലിയാക്കുകയാണ്. അങ്ങനെ മാരകമായ ഭയാനകരമായ പല ബലാഹുകളും മുസീബത്തുകളും നമ്മുടെ സമുദായത്തിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. എല്ലാ ജനങ്ങൾക്കും അല്ലാഹു തആല പരിപൂർണ സംരക്ഷണം നൽകുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, ഈ സ്ഥാപനത്തെ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ ആലിമീങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ സാദാത്തികൾക്ക് ദീർഘായുസ് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ആഹാരം നീ നന്നാക്കി തരണം റഹ്മാനെ. മാറാവ്യാധികളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം നൽകണം റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയം ഈമാൻ സലാമത്തിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കുന്ന മുത്തഖീകളെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഈ മഹത്തായ നമ്മുടെ മഹത്തായ പരിപാടി ആരംഭിക്കുകയാണ്. ഇലാ ഹദ്റത്ത് റൂഹി നബിയിനാ വസബീനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദ്റത്തി അഹ്ലിൽ ഖൈരി അജ്മഈന അൽ ഫാത്തിഹ. ഔസു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم.